നമ്മൾ കേരളത്തിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഫുഡ് എങ്ങനെയാന്നൊക്കെ നമുക്കൊന്നും അറിയില്ല അല്ലേ. ചിലപ്പോൾ ഫുഡ് പോയ്സൺ വരെ വരാറുണ്ട് ചിലവർക്കൊക്കെ. അപ്പൊ നമ്മൾ പുറത്ത് പോവാന്ന് പറയുമ്പോൾ നമ്മുടെ പാരന്റ്സ് ഒക്കെ ആദ്യം പറഞ്ഞു തരുന്ന കാര്യം എന്തായിരിക്കും? ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞു തരാറുള്ളത്. സോ അതെങ്ങനെ അവർ ഇംഗ്ലീഷിൽ പറയാം? ബി കെയർഫുൾ വിത്ത് ദ ഫുഡ് എന്ന് പറയാം. ബി കെയർഫുൾ വിത്ത് ദ ഫുഡ്. ഓക്കെ, അങ്ങനെ ഇതേപോലെ പല കാര്യത്തിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ചില സമയത്ത് നമ്മൾ ചില വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ പുറത്തുണ്ടാവും ബി അവെയർ ഓഫ് ഡോഗ്സ് എന്നുള്ളത്. അതായത് അവിടെ ആ വീട്ടിൽ നായ്ക്കളുണ്ട്, നായ്ക്കളുണ്ട്. സോ അതുകൊണ്ട് ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നായ്ക്കളെ ശ്രദ്ധിക്കണം, നായ്ക്കൾ ഇവിടെ ഉണ്ട്, അപ്പൊ ഒന്ന് കരുതലോടെ കയറുക എന്നാണ് അവർ പറയുന്നത്. സോ അതെങ്ങനെ അവർ പറയാം? ബി അവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയാം. അപ്പൊ ഇതേപോലെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ അങ്ങനെ കുറച്ചുകൂടി സിറ്റുവേഷൻസ് നോക്കാം. ഇനി നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ വയവയപ്പുള്ള ഒരു സർഫസ് ആണ് അവിടെയെങ്കിൽ, അവിടെ ബോർഡോ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാവും, ഇങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ നെരുങ്ങി പോകാൻ ചാൻസ് ഉള്ള ഒരു സർഫസ് ആണെങ്കിൽ അവിടെ നമ്മളോട് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേഷൻ എങ്ങനെയായിരിക്കും അവർ പറയാ? ടേക്ക് ഹീഡ് ഓഫ് സ്ലിപ്പറി സർഫസ് എന്ന് പറയാം. ടേക്ക് ഹീഡ് ഓഫ് ദ സ്ലിപ്പറി സർഫസ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നെരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി കെയർഫുൾ ആയിരിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ബി വേറി ഓഫ് ദി ഷാർപ്പ് ടൂൾസ്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പണിസ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഷാർപ്പ് ടൂൾസ് ഒക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് അവർ പറഞ്ഞു തരുന്നത്. എങ്ങനെ പറയാം? ബി വേറി ഓഫ് ഷാർപ്പ് ടൂൾസ് എന്ന് പറയാം. ഓക്കെ, ബി വേറി ഓഫ് ദി ഷാർപ്പ് ടൂൾസ് എന്ന് പറയാം. ഓക്കെ, ദി ലാസ്റ്റ് വൺ, ബി വാച്ച്ഫുൾ വിത്ത് ദ ഗ്ലാസ്. അതായത് ഗ്ലാസ് എല്ലാം നിലത്ത് വീണാ പൊട്ടൂലേ, അപ്പം ഈ ഗ്ലാസ് എല്ലാം നിലത്ത് വീണാ പൊട്ടും, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചു കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് എല്ലാം നല്ലോണം ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം? ബി വാച്ച്ഫുൾ വിത്ത് ദ ഗ്ലാസ് എന്ന് പറയാം. സോ ഇപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ഒബ്ജെക്ട്സിൽ, അതായത് പൊട്ടുന്നതാണ് അല്ലെങ്കിൽ ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജെക്ട് ആണ് അതൊക്കെ പറയുമ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു വാർണിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. അപ്പോൾ ബൈ.